ഇരുപത്തിയഞ്ചാമത്തെ ഭാഗത്തിൽ നജീബിൻ്റെ കൂടെ അവിടെ താമസിക്കുന്നതെല്ലാം ആടുകളാണ് നമുക്കറിയാം അല്ലേ. അർബാബ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും എന്താണ് കുറേ ആടുകളാണ്. അപ്പോൾ ഈ ഓരോ ആടുകൾക്കും നജീബ് എന്താണ് പേരുകളിട്ടുണ്ട്, ഓരോ പേരുകളിട്ടുണ്ട്. ആ പേരുകൾ എന്തായിട്ടെന്ന് വെച്ചാൽ ചിലരെ പഴക്കു പറയാനുള്ള സൗകര്യത്തിന്, ചിലരെ എന്താണ് താലോലിക്കാനുള്ള എളുപ്പത്തിന്, അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ഓരോ പേരുകളിട്ടേക്കും. ആ ഓരോ പേരിടുന്നതിന് ഓരോ കാരണങ്ങളുണ്ട് നജീബിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ. അങ്ങനെ കുറച്ച് പേരുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഒരു ആടിന് ഇട്ടേക്കുന്ന ഒരു പേരാണ്. അത് കേൾക്കും നമുക്ക്, അതായത് ഈ ഇട്ടേക്കുന്ന പേരുകളൊക്കെ ചിലപ്പം നജീബ് തന്നെ പറയുന്നുണ്ട്, അത് കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ അതിൻ്റെ അതിശയോക്തി അല്ലെങ്കിൽ അതിൻ്റെ യുക്തി മനസ്സിലാകണം എന്നില്ല. അപ്പോൾ അങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു പേരാണ് അറവു റാവുത്തർ എന്നുള്ളത്. അറവു റാവുത്തർ എന്നുള്ള പേരിടാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു തവണ നജീബിനെ ഇടിച്ചിട്ട ഒരു മുട്ടനാടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ആ ഒരു മുട്ടൻ്റെ കാര്യം ഓർത്തിട്ട് അല്ലെങ്കിൽ അവനാണ് അങ്ങനെ ഒരു അറവു റാവുത്തർ എന്ന് പറഞ്ഞ് പേരിട്ടേക്കുന്നത്. പേരിടാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ നജീബിൻ്റെ നാട്ടിലുള്ള ഒരു വലിയ റൗഡിയായിരുന്നു അറവു റാവുത്തർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു തവണ നജീബിൻ്റെ പാപ്പ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാലത്തിൽ കയറിയ ടൈമിൽ, അതൊരു തടിപ്പാലമായിരുന്നു, കയറിയ ടൈമിൽ അറവു റാവുത്തർ അപ്പുറത്തുനിന്നും കയറി. അപ്പം നജീബിൻ്റെ പാപ്പ ആ പാലത്തിൻ്റെ പകുതി ഭാഗത്തോളമായി. അപ്പോൾ ഈ റാവുത്തർ കാരണത്ത് പാലത്തിലോട്ട് കയറിയതേയുള്ളൂ, പക്ഷേ അയാളുടെ ജന്മം ചെയ്താൽ പുറകിലോട്ടും പോകത്തില്ല. അപ്പം എന്താണ് നജീബിൻ്റെ പാപ്പയും പുറകിലോട്ട് പോകത്തില്ല. അങ്ങനെ അവിടെ വെച്ച് അവർ തമ്മി വഴക്കായി. അവസാനം ഈ അറവു റാവുത്തർ ചാടി വന്ന് ഈ നജീബിൻ്റെ എന്താണ് ബാപ്പയുടെ നജീബിൻ്റെ ബാപ്പയുടെ നെഞ്ചത്തിട്ടൊരു ഇടി ഇടിക്കും. ആ ഇടിയിൽ അയാൾ താഴേക്ക് വീഴുകയും കൈ ചെന്ന് താഴെ തോട്ടിലുള്ള കല്ലിൽ ഇടിച്ച് ആ കൈ വയ്യാതാകുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ആ ഒരു മുട്ടനാട് അതേ ടൈമിങ്ങിൽ അല്ലെങ്കിൽ അതേ ഒരു പൊസിഷനിൽ തന്നെയാണ് ആ മുട്ടനാട് ചാടി വന്ന് നജീബിനെ ഇടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് അറവു റാവുത്തർ എന്നൊരു പേര് ആ ആടിനെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരുകൾ നജീബ് ഇട്ടിട്ടുണ്ട് ഓരോ ആടുകൾക്കും. അതുപോലെ തന്നെ സിനിമാ നടന്മാരുടെ പേരുകളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ജഗതിയെ പോലെ ചിരിക്കുന്നത്, മോഹൻലാലിനെ പോലെ ചെരിഞ്ഞ് നടക്കുന്നത്, മിയമസിനെ പോലെ വിക്കുള്ളതുമായ ആടുകളൊക്കെ, അതായത് നജീബിൻ്റെ മസറിലുണ്ടായിരുന്നു എന്നൊക്കെ നജീബ് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് 25 പറയുന്നത്. 26 എന്ന് പറഞ്ഞാൽ ഇപ്പം നജീബ് പിന്നെയും പറയുകയാണ്, അതായത് ഒരു യാതന നമുക്ക് എന്ത് യാതനകളും സഹിക്കാം അല്ലെങ്കിൽ എന്ത് സങ്കടങ്ങളും സഹിക്കാം. അതായത് നമുക്ക് ഇപ്പം അത് നമുക്ക് ഒരാളോട് പങ്കുവെക്കാൻ നമ്മുടെ കൂടെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് വേണമെങ്കിലും സഹിക്കാം. പക്ഷേ ഒറ്റയ്ക്കാവുക എന്ന് പറയുന്നത് ഭയങ്കര ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് സംസാരിക്കാനുള്ള, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നും, പക്ഷേ ആ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ അത് നമുക്കൊരു സംസാരിക്കാൻ ഒരാൾ നമ്മുടെ കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എന്താണ് ആ വാക്കുകളെല്ലാം നമ്മുടെ ഉള്ളിൽ കടന്നിങ്ങനെ വിങ്ങും, നമുക്കത് ആരുടെങ്കിലും പറയണം എന്നൊരു തോന്നലൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെയാണ് എന്താണ് ഈ 26 ഭാഗത്തിൽ പറയുന്നത്. അതായത് നജീബ് ആ ആടുകളോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതായത് എല്ലാ വേദനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും അയാളുടെ ഉള്ളിലുള്ള ഉത്കണ്ഠകളും എല്ലാം പറഞ്ഞു തീർത്തത് ആടുകളോടായിരുന്നു. അതുപോലെ തന്നെ ഈ അപ്പുറത്തെ മസറയിൽ ഹക്കീം ജീവനോടുണ്ടെന്ന് പറഞ്ഞതോടെ അവനെ ഇടയ്ക്കിടയ്ക്ക് കാണാനായിട്ടുള്ള ആഗ്രഹമൊക്കെ ഇവർക്ക് നജീബിന് തോന്നി. അപ്പോൾ ഇവർക്ക് പരസ്പരം കാണാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും മസറകളുടെ ഇടയിലൊരു ചെറിയൊരു കുന്നിൻ്റെ ചെരുവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് തമ്മിൽ കാണാനായിട്ടുള്ള ഒരു എല്ലാ സാധ്യതകളും ഇത്രയും നാളും ഇല്ലാണ്ടിരുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു ഇവർ ഇപ്പം ഈ ഒരു സാധ്യത കണ്ടപ്പം, ഇവിടെ ഒരു കുന്നുണ്ടായിരുന്നു കൊണ്ടാണ് തങ്ങൾക്ക് കാണാൻ പറ്റാഞ്ഞത് എന്ന് അവർക്ക് മനസ്സിലായപ്പം അവർ ആ കുന്നിൻ്റെ ചെരുവ് കടന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ പോകാനും വരാനും ഒക്കെ തുടങ്ങി. അങ്ങനെ അവർ നടക്കുമ്പോൾ അങ്ങനെ ആ ഒരു കുന്ന് കടന്ന് പോകുമ്പോഴത്തേക്കും ദൂരെ ഹക്കീം ആടുകളോട്ട് നിൽക്കുന്നതൊക്കെ നജീബിന് കാണാം. അപ്പോൾ എന്ത് ചെയ്യും, അപ്പം അവനും പതുക്കെ നജീബിൻ്റെ ഇടയ്ക്കിലോട്ട് വരാൻ തുടങ്ങി. ഇവർ തമ്മിൽ കണ്ടുമുട്ടാൻ തുടങ്ങി, അവർ സംസാരിക്കാറൊക്കെയുണ്ട്. അപ്പം അർബാബിനെ അത് ഭയങ്കര ഇഷ്ടമല്ല, ഭയങ്കര ദേഷ്യമായിരുന്നു ഇത് കാണുമ്പോഴത്തേക്ക്. അപ്പോൾ അർബാബ് എന്താണ് പറയുന്നത് വെച്ചാൽ, എന്താണ് എവിടെയെങ്കിലുമൊക്കെ പോകുമോ എന്നുള്ള പേടിയാണ്. കാരണം തമ്മിൽ കൂട്ടുണ്ടാകുമ്പോഴത്തേക്കും എന്താണ് എങ്ങോട്ടെങ്കിലുമൊക്കെ ഓടി പോകാനുള്ള ഇത് സാധ്യത കൂടുതലല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കുമോ എന്നൊക്കെ തോന്നും അർബാബിന് ആ ഒരു പേടി തോന്നിയത്. എന്നിട്ട് പക്ഷേ ഈ നജീബിൻ്റെ അർബാബിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ക്രൂരതകളാണ് ഹക്കീമിനോട് ഹക്കീമിൻ്റെ അർബാബ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഹക്കീം അവനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പേടിച്ചാണ് ഹക്കീം ഈ നജീബിൻ്റെ ഇടയ്ക്കിലേക്ക് വരുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പം ഇവർക്ക് പരസ്പരം കാണാൻ വേണ്ടി ഇവർ ആടുകളെ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. ഉപദ്രവിക്കുമ്പോഴത്തേക്കും എന്താണ് ആട് ഭയങ്കരമായിട്ട് ഓടും. ഓടിച്ച് അതിനെ ഓടിച്ച് പിടിക്കാൻ എന്നുള്ള രീതിയിൽ അതിനെ കൂടുതൽ അടിക്കുമ്പോൾ അത് പിന്നെ സ്പീഡിലോടും. അങ്ങനെ ഓടി ഓടി ഇവർ പരസ്പരം കാണാനുള്ള വഴികളൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് 26 പറയുന്നത്. 27 ഭാഗത്തിൽ പറയുന്നത് ഇതുപോലെ തന്നെയാണ്. അതായത് ഒരു ദിവസമാണെങ്കിൽ ഇവർ ആടുകളെ വിട്ടിട്ട്
മണലിൽ കൂടെ എൻ്റെ മേളിൽ ഇരിക്കുകയാണ് നമ്മുടെ നജീബ്. ആ സമയത്ത് ദൂരെ ഹക്കീം ദൂരെ ആടുകളെയും കൊണ്ട് നടക്കുന്നത് കാണുമ്പോഴത്തേക്കും ഈ നജീബിന് ഒരു ആഗ്രഹം ഉണ്ടാകും, എന്താണ് പിന്നെയും നാട്ടിൽ പോകണമെന്നൊരു ആഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായി. അപ്പം നജീബ് അപ്പം ഹക്കീമിനോട് പെട്ട് നജീബിനോട് നമ്മൾ അറിവ് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അപ്പുറത്ത് പോകരുതല്ലേ, അപ്പുറത്ത് പോയാൽ അതിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അർബവ് പറഞ്ഞൊരു റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പുറത്തെ മസറയിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ രോഗാണുക്കളും പല രോഗങ്ങളും ഒക്കെ ഈ ഒരു എന്താണ് മസറയിലേക്ക് വരും അവിടോട്ട് പോയാൽ, അതുകൊണ്ട് അങ്ങോട്ട് പോകരുതെന്നാണ് എന്താണ് നജീവിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നജീവിനെ ദൂരെ നിന്ന് കണ്ടതുകൊണ്ട് പെട്ടെന്ന് നാടിൻ്റെയൊക്കെ ഓർമ്മകൾ എന്താണ് നമ്മുടെ നജീവിൻ്റെ ഉള്ളിലേക്ക് വരുന്നു. മകനെ മകളെക്കുറിച്ചും അതായത് ജനിച്ചത് മകനാണോ മകളാണോ എന്ന് ഇപ്പോഴും എന്താണ് നമ്മുടെ നജീവൻ അറിയില്ലല്ലോ. അപ്പം അതും പിന്നെ ഉമ്മയെയും ഭാര്യയൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ മനസ്സിലേക്ക് ഓടി വന്നു. എന്നിട്ട് എന്താണ് ദൈവത്തിനോട് പിന്നെയും ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, നമ്മൾ പറഞ്ഞു ദൈവത്തിനോടുള്ള അതിയായുള്ള ഒരു വിശ്വാസവും പ്രാർത്ഥനയൊക്കെയാണ് നമ്മുടെ നജീബിനെ അവിടെ നിർത്താനായിട്ട് അല്ലെങ്കിൽ അവിടെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു ശക്തിയൊക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് മനുഷ്യരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതാണ് ദൈവം അല്ലേ. ചിലപ്പം മുഴുവനായിട്ട് ഇടിഞ്ഞു വീണൊരു കെട്ടിടത്തിൽ നിന്നിട്ട് എന്താണ് ഭൂകമ്പം ഉണ്ടായി ഇടിഞ്ഞു വീണ കെട്ടിടത്തിൽ നിന്ന് ഒരു മാസത്തിന് ശേഷം ഒരാൾ എണീറ്റ് വരുന്ന ഒരു വാഹനാപകടം ഉണ്ടായി ആ വാഹനത്തിനകത്തുനിന്ന് ഒരു പരിക്ക് പോലും ഏൽക്കാതെ ഒരാൾ എഴുന്നേറ്റ് വരുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിലായി ഇപ്പം അർബാബിന് തന്നെ എന്തെങ്കിലും നല്ല ബുദ്ധി തോന്നിയിട്ട് നജീബിനെ കൊണ്ടുവിടുകയോ അല്ലെങ്കിൽ അവിടെ ട്രെയിലർ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുന്ന ട്രെയിലറുകാർക്ക് നജീബിനെ കൊണ്ടുപോകാൻ തോന്നി അങ്ങനെയൊക്കെ സുരക്ഷിത സ്ഥാനത്ത് കൊണ്ടുപോയി വിടുകയൊക്കെ ചെയ്താൽ അത്രയൊക്കെ വേണ്ടത് എന്താണ്, ദൈവം ആ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം മാത്രമാണ് വേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ വലിയൊരു കാര്യം നടക്കുന്നത് വെച്ചാൽ 27-ാമത്തെ ഭാഗത്തിലാണ് നമ്മൾ രണ്ടാം എന്താണ് ഭീകരരൂപി ഓടിപ്പോയ കാര്യം പറഞ്ഞിരുന്നത് അല്ലേ. പിന്നെ ഭീകരരൂപിയുടെ കാര്യങ്ങളൊന്നും നമ്മൾക്ക് അറിയത്തില്ല, അതിനെക്കുറിച്ചൊന്നും നജീബിൻ അറിയത്തില്ല, അർബാബിനും ഒന്നും അറിയത്തില്ല ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു അയാൾ അവിടെ ആക്ട് ചെയ്തത് അല്ലേ. അപ്പം ഇങ്ങനെ ദൈവത്തിനോടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വീട്ടിലേക്കൊക്കെ പോകണമെന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ നജീബോട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് രണ്ട് മുട്ടന്മാർ അതായത് രണ്ട് മുട്ടനാടുകൾ തമ്മിൽ അവിടെ അടി ഉണ്ടാക്കുന്നത് ഇല്ലേ, ഇടി ഉണ്ടാക്കുന്നത് കൊമ്പ് ഓർക്കുന്നതും നമ്മുടെ നജീബ് കാണുന്നത്. അപ്പം അവരെ എന്താണ് മാറ്റാൻ വേണ്ടിയിട്ട് നജീബാണെങ്കിൽ അതിൽ ഒരെണ്ണത്തിന് അടിക്കുകയാണ്. അടിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ദേഷ്യത്തോട്ട് തിരിഞ്ഞ് നിന്നിട്ട് ഇവനെ ഇടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉന്നം പിടിച്ച് ഇങ്ങനെ ഉന്നം പിടിച്ച് വന്നപ്പോഴത്തേക്കും ഉന്നം പിടിച്ചത് ചാടുകയും നജീബ് നിന്നിടത്തുനിന്ന് മാറുകയും ചെയ്തു. അപ്പം എന്താണ് ഇതിൻ്റെ ആ ഒരു ഉന്നം തെറ്റി ഇത് താഴേക്ക് നിലത്തേക്ക് വന്നിട്ട് മൂക്കും കുത്തി കൊമ്പും കുത്തി വീഴുകയാണ്. വീഴുമ്പോഴത്തേക്കും അതിൻ്റെ ആ കൊമ്പ് കൊണ്ട് കുറച്ച് മണ്ണ് അവിടെ മാറിയിരുന്നു. അപ്പം അത് താഴേക്ക് വീണു, ഉന്നം തെറ്റിപ്പോയത് കൊണ്ടുള്ള ദേഷ്യത്തിൽ അത് എണ്ണീറ്റ് എന്താണ് ദേഷ്യം ചീറ്റിക്കൊണ്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്. പിന്നെ നജീബ് നോക്കുമ്പോഴത്തേക്ക് ആ മുട്ടനാട് വീണെടുത്തേക്ക് കുറച്ച് മണ്ണ് മാറിയിരിപ്പുണ്ട്. അപ്പം അവിടെ ഈയിടെ എവിടെയോ മണ്ണിളകിൻ്റെ ഒരു ലക്ഷണവും കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നജീബിന് ഉള്ളിൽ എന്തോ ഒരു പേടി പോലെ. അപ്പം അയാൾ നോക്കിയപ്പോഴത്തേക്ക് അർബാബാണെങ്കിൽ ബയോനോക്കുലറിൽ നിന്ന് കണ്ണെടുത്തിട്ട് കുറച്ച് നേരം വിശ്രമിക്കുക, ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ എടുത്തു വെച്ച് നജീബ് എന്തിയേ എന്നൊക്കെ നോക്കത്തുള്ളൂ. അപ്പം എന്താണ് അർബാബ് അപ്പം എന്തായാലും ഇപ്പം കുറച്ച് നേരം എടുക്കും നോക്കാനെന്നുള്ളത് നജീബിന് മനസ്സിലായി. അപ്പം നജീബാണെങ്കിൽ മണ്ണും പോയെടുത്തോട്ട് കുറച്ച് മാന്തി മാന്തി നോക്കാൻ തുടങ്ങി. അപ്പം നോക്കി തുടങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്ക് ടെൻഷനായി, മീൻസ് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അവിടെ എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായി, നജീബിന് മനസ്സിലായി. അപ്പം നജീബ് പതുക്കെ മണ്ണിനെ മാറ്റി മാറ്റി വന്നപ്പോഴത്തേക്കും ഒരു ഒരു കൈപ്പത്തി, ഒരു മനുഷ്യൻ്റെ കൈപ്പത്തിയായിരുന്നു, അഴുകി ജീർണിച്ച് എല്ലുകൾ മാത്രമായിട്ടുള്ളൊരു കൈപ്പത്തിയാണ് നജീബോടെ കണ്ടത്. കടുത്ത പേടിയോടെയും അടക്കാനാവാത്ത ആകാംക്ഷയോടെയും ആ ബാക്കി മണ്ണും കൂടെ നജീബ് മാറ്റിയപ്പോഴത്തേക്കും മണ്ണിൻ്റെ ഒരു പാളി മാറിയതേ ഉള്ളൂ, ഒരു പൂർണ്ണ മനുഷ്യത്തിൻ്റെ മനുഷ്യരൂപത്തിൻ്റെ അസ്ഥികൂടം നജീബിന് കാണാനായിട്ട് പറ്റി. പുറകോട്ട് നീങ്ങിയപ്പോൾ പെട്ടെന്ന് പേടിച്ച് പോയി, പുറകോട്ട് നീങ്ങിയപ്പോഴത്തേക്കും എന്തോ നജീബിൻ്റെ കാലിൽ എന്തോ ഒന്ന് തടഞ്ഞു. അപ്പം അഴുകി ദ്രവിക്കാത്ത ഒരു തോൽ ബെൽറ്റ് ആയിരുന്നു അത്. അപ്പം ആ തോൽ ബെൽറ്റ് എന്ന് പറയുന്നത് നജീബിന് പെട്ടെന്നൊരു പരിചയം വളർത്തു. എന്താണ് അവിടെ എത്തി, അതായത് നജീബ് അവിടെ എത്തി 3-ാമത്തെ ദിവസം മസറയിൽ നിന്ന് ഓടിപ്പോയ ഭീകരരൂപിയുടെ അരയിലുണ്ടായിരുന്ന ബെൽറ്റ് ആയിരുന്നു അത്. അപ്പോൾ എന്താണ് ഭീകരരൂപി രക്ഷപ്പെടാൻ നോക്കി, എന്താണ് നമ്മുടെ അർബാബ് കണ്ടുപിടിച്ചു, അയാൾ കൊന്നു, അവിടെ കുഴിച്ചു മൂടി ഇട്ടേക്കുവാണ്. ഓക്കെ, അപ്പം എന്താണ് അപ്പോൾ ആടുകളെ അവിടെ ഉപേക്ഷിച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ നജീബിന് ഭയങ്കരമായിട്ട് പേടിയായി. അപ്പോൾ പോയി, ഇനി താനും രക്ഷപ്പെടാൻ പോയപ്പോഴത്തേക്കും എന്താണ് രക്ഷപ്പെടാൻ പോയാൽ എന്താണ് ഈ അർബാബും ഇതുപോലെ തന്നെ ആയിരിക്കും ചെയ്യുന്നതെന്ന് നജീബിന് മനസ്സിലായി. നജീബ് എന്താണ് ആടുകളെ അവിടെ ഉപേക്ഷിച്ച് മസറയിലേക്ക് തിരിച്ചോടുകയാണ്. അവിടെ ചെന്ന് അർബാബിൻ്റെ കാലിക്കലേക്ക് വീണ്, എനിക്ക് എവിടെയും പോകണ്ട, എനിക്ക് എങ്ങോട്ടും രക്ഷപ്പെടേണ്ട, എന്നെ കൊല്ലാതിരുന്നാൽ മാത്രം മതി, എനിക്ക് എങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന് പറയുകയാണ്, പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ അർബാബിന് അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പം നജീബിന് മനസ്സിലായി ഇനി എന്നേക്കുമായിട്ട് താനിവിടെ എന്താണ് പെട്ടുപോയി എന്നുള്ള കാര്യം നജീബ് അവിടെ മനസ്സിലാക്കുകയാണ്.